നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ BJP അധികായനായ നേതാവായി അദ്ദേഹം അമരത്തേക്ക് വന്നിട്ട് വർഷങ്ങൾ ഒരുപാടൊന്നും ആയിട്ടില്ല. അദ്ദേഹം മുൻകാലങ്ങളിലൊക്കെ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് BJP നേതൃത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനേക്കാളൊക്കെ വളരെ സീനിയറായിട്ടുള്ള അദ്ദേഹത്തിനേക്കാളൊക്കെ പ്രവൃത്തി പരിചയവും മഹാരാഷ്ട്ര ജനതയ്ക്കിടയിൽ വലിയ രീതിയിൽ ഓളമുട്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്ന നിതിൻ ജയറാം ഗഡ്കരിയെ മാറ്റി നിർത്താനും അദ്ദേഹത്തിന് കാര്യമായ പ്രാതിനിധ്യം കൊടുക്കാതിരിക്കാനും കേന്ദ്ര നേതൃത്വം ശ്രമിച്ചപ്പോൾ നിതിൻ ഗഡ്കരി അണികളെ ഇറക്കിയാണ് ഇപ്പോൾ ഫട്നാവിസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഫട്നാവിസിൻ്റെ ആധിപത്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ നഷ്ടങ്ങൾ ഇക്കുറി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നുള്ളത് എടുത്തു പറയേണ്ടത്. നാഗ്പൂരിൽ തന്നെയാണ് ഫട്നാവിസും തൻ്റെ കളിക്കളം ഒരുക്കി വെച്ചത്. എന്നാൽ നിതിൻ ഗഡ്കരിയുടെ മുമ്പിൽ ഫട്നാവിസിന് റോളൊന്നും ഇല്ല. നിതിൻ ഗഡ്കരി പയറ്റിയ അല്ലെങ്കിൽ പഠിച്ച സ്കൂളിൽ ഫട്നാവിസ് വെറും ശിശുവാണ് എന്ന് ഗഡ്കരിയുടെ അനുയായികൾ തന്നെ പറയുന്നുണ്ട്. ഫട്നാവിസിന് RSSമായുള്ള ബന്ധത്തെക്കാൾ ഏറെ നിതിൻ ഗഡ്കരിക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഗഡ്കരിക്ക് കോൺഗ്രസുമായി നല്ല രീതിയിലുള്ള ബന്ധമാണുള്ളത്. ഗഡ്കരിയെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് എടുക്കുമോ എന്നുള്ള രീതിയിലേക്ക്, അതായത് ഗഡ്കരി അർത്ഥസമ്മതം മൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അന്ന് BJP നേതൃത്വത്തിന് വലിയ മുട്ടെടുപ്പായിരുന്നു. എന്നാൽ ഗഡ്കരി ആ രീതിയിലൊന്നും ചിത്രീകരിച്ചില്ല. ഗോപിനാഥ് റാവു മുണ്ടെ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും വലിയ പ്രാതിനിധ്യം. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം ഇക്കുറി ചർച്ച ചെയ്ത് ചിന്തിക്കുന്നത് RSSന്റെ കൃത്യമായ പ്ലാനിംഗ് നടപ്പിലാക്കാൻ ഉള്ള രീതിയാണ്. ഇത് ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. അതായത് BJP നേതൃത്വത്തിൻ്റെ ഈ തമ്മിലടി, നിതിൻ ഗഡ്കരിയും അതുപോലെ തന്നെ ഫട്നാവിസും തമ്മിലുള്ള ഈ തമ്മിലടി, അതിശക്തമായ തമ്മിലടി, അതിനെ കോൺഗ്രസ് മുതലാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നാഗ്പൂരിൽ നമുക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയും. നിരവധിയായ പഞ്ചായത്തുകൾ നാഗ്പൂരിൽ കോൺഗ്രസ് പിടിച്ചെടുത്തത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. RSSന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള, RSSന്റെ ആസ്ഥാന മേഖലയായിട്ടുള്ള നാഗ്പൂരിൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടിയത് എടുത്തു പറയേണ്ടതാണ്. മുനിസിപ്പൽ കോർപ്പറേഷനിലടക്കം വലിയ നേട്ടങ്ങൾ നേടിയ കോൺഗ്രസ്സിന് ഇക്കുറി നാഗ്പൂരിൽ തിരിച്ചു വരാൻ കഴിയും എന്ന വിശ്വാസമുണ്ട്. RSSന് പക്ഷേ ഗഡ്കരിയോളം പ്രാതിനിധ്യമുള്ള ഒരു നേതാവിനെയും കൽപ്പിക്കാൻ കഴിയില്ല. ഗഡ്കരിയുടെ മുന്നിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഫട്നാവിസുമായിട്ടുള്ള തർക്കം BJP നേതൃത്വത്തെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രതിഫലിക്കും എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ 48 ലോക്സഭാ സീറ്റുകളിൽ 30 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടാൻ കഴിയുമെന്ന വലിയ രീതിയിലുള്ള പ്രത്യാശ അതിൽ മൂലമായിരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഗഡ്കരിയുടെ പ്ലാൻ എന്തു തന്നെയായിരുന്നാലും അത് കൃത്യമായും വളരെയധികം ആഘാതം ഏൽപ്പിക്കുന്നത് കേന്ദ്ര BJP നേതൃത്വത്തെ തന്നെയായിരിക്കുമെന്ന് വിശകലനമുണ്ട്.